ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം 8 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ മോശയ്ക്കെതിരായിട്ട് പിറുപിറുക്കുന്നു. അത് ദൈവം പറയുകയാണ്, മോശയ്ക്കും അഹരോനും വിപരീതമല്ല, അത് ദൈവത്തോടുള്ളതായ എതിർപ്പാണ് അവർ കാണിച്ചത് എന്ന്, പിറുപിറുത്തത് എന്ന്. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ശമുവേലിനോട് ഒരു രാജാവിനെ വാഴിച്ചു തരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ശമുവേൽ വളരെ ദുഃഖിച്ചു. അപ്പോൾ ദൈവം ശമുവേലിനോട് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ നിന്നെയല്ല ത്യജിച്ചത്, എന്നെയാണ് ത്യജിച്ചത്. അപ്പോൾ ദൈവം ആക്കിയിരിക്കുന്നതായ വ്യക്തികൾക്കെതിരായിട്ട് എന്തെങ്കിലും പിറുപിറുക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുമ്പോൾ അത് നാം ശരിക്കും മനസ്സിലാക്കണം, അത് നാം ദൈവത്തിനെതിരായിട്ടാണ് ചെയ്യുന്നതാണ്. അനേക അതുപോലെയുള്ളതായ സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഈ പിറുപിറുപ്പ് ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ളതായ പിറുപിറുപ്പ് ഉണ്ടാകാൻ പ്രധാനപ്പെട്ടമായ 7 പാപങ്ങൾ അല്ലെ 7 കാരണങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പിറുപിറുപ്പിൻ്റെ അനുഭവങ്ങൾ വരുന്നത്. ഒരിക്കലും പിറുപിറുപ്പ് ദൈവം ആഗ്രഹിക്കുന്നതല്ല. ആ പിറുപിറുക്കുന്നത് ഇന്നലെയും നാം ചിന്തിക്കുകയുണ്ടായി, അത് ദൈവദാസന്മാർക്കെതിരായിട്ട് നാം പറയുന്നതും ദൈവത്തിന് എതിരായിട്ടാണ് എന്ന്. നമുക്ക് 1 കാരണം നാം കാണുന്നത്, ഗ്രംബ്ലിംഗ് ക്യാൻ സ്റ്റം ഫ്രം എ ലാക്ക് ഓഫ് ഫെയ്ത്ത്. പിറുപിറുപ്പ് അത് വിശ്വാസത്തിൻ്റെ അഭാവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വേണ്ടുന്നതായ രീതിയിലുള്ളതായ വിശ്വാസം ഇല്ല എങ്കിൽ നിശ്ചയമായും ദൈവം തരുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് എതിരായിട്ട് നാം പിറുപിറുക്കുകയും ഒക്കെ ചെയ്യും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അതാണ് ആരംഭം തൊട്ട് നാം കണ്ടുകൊണ്ട് ഇരുന്നത്. 2 നാം കാണുന്നത്, ഗ്രംബ്ലിംഗ് മേ കം ഫ്രം എക്സ്പെക്റ്റിംഗ് ഗോഡ് ടു പ്രൊവൈഡ് ഫോർ അവർ വാണ്ട്സ് നോട്ട് അവർ നീഡ്സ്. വലിയവനായ ദൈവത്തിൽ നിന്ന് നാം എപ്പോഴും നമ്മുടെ പല ആവശ്യങ്ങൾ, അത് അത്യാവശ്യമായിരിക്കേയില്ല, അത്യാവശ്യത്തിനേക്കാൾ ഉപരിയായിട്ട് നാം ദൈവത്തിൽ നിന്ന് ആവശ്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ആവശ്യങ്ങൾ, ബലിവനായ ദൈവം നമ്മുടെ അത്യാവശ്യങ്ങളാണ് തരുന്നത്. മത്തായിയുടെ സുവിശേഷം 6:32 വാക്യത്തിൽ നാം കാണുന്നത്, മുകളിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊക്കെയും നമുക്ക് അവൻ തരും. കുടിക്കുവാനും ഉടുക്കുവാനും കഴിക്കുവാനും ആയിട്ടുള്ളതായ കാര്യങ്ങൾ ദൈവം നമുക്ക് തരും എന്ന് പറയുന്നു. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി, കർത്താവ് തന്നെ ആ ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്ക് പഠിപ്പിക്കുമ്പോൾ അന്നേക്കുള്ളതായ ദൈനംദിനത്തിന് ഞങ്ങൾക്ക് വേണ്ടുന്നതായ ആഹാരം അവിടുന്ന് നീ നൽകണമേ, അതാണ് നാം ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതായ കാര്യങ്ങൾ നാം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ നിശ്ചയമായും ഇങ്ങനെയുള്ളതായ പിറുപിറുപ്പുകളുടെ അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയില്ല. എന്നാൽ നാം നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് പകരം നമ്മുടെ ലാവിഷായിട്ട് ജീവിക്കുവാൻ ഉള്ളതായ പല കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് കാണാം. അതുകൊണ്ടാണ് നാം ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്നത്. 3, ഗ്രംബ്ലിംഗ് ക്യാൻ
also stem from a failure to recognize God's mercy and grace. വലിയവനായ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ ആ അനുഗ്രഹങ്ങളും കൃപയും കരുണയും നാം ശരിയായ രീതിയിൽ തിരിച്ചറിയാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരും? പലപ്പോഴും അപ്രതീക്ഷിതമായി നാം പലപ്പോഴും ദൈവത്തിനും ദൈവമക്കൾക്കും എതിരായിട്ട് പിറുപിറുക്കുന്നവരാണ്. പ്രിയ വിശ്വാസികളെ, നാം ദൈവത്തിൻ്റെ കരുണ നമുക്ക് അർഹമായിരുന്നതായ കാര്യങ്ങൾ നമുക്ക് തരാതെ ദൈവം നമ്മെ അതിൽ നിന്ന് മാറ്റി. കൃപ നമുക്ക് അർഹം അല്ലായിരുന്നതായ കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് ചെയ്യുന്ന ആ കരുണയും ആ കൃപയും നാം അത് തിരിച്ചറിയുന്നവരായിരിക്കണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഉള്ളതായ പിറുപിറുപ്പിൽ നിന്ന് മാറുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട്, ഗ്രംബ്ലിംഗ് ക്യാൻ ഓൾസോ സ്റ്റെം ഫ്രം ഫോൾസ് സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ്. ഈ പിറുപിറുപ്പിൻ്റെ ഉണ്ടാകുവാനായിട്ടുള്ളതായ കാരണമെന്ന് പറയുന്നത് തെറ്റായ അവകാശബോധം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ പിറുപിറുക്കിൻ്റെ ആവശ്യങ്ങൾ വരുന്നത്. തെറ്റായ ഒരു അവകാശബോധം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ശരിയായ രീതിയിൽ കാരണങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അഞ്ചാമതായിട്ട് നാം കാണുന്നത്, ഗ്രംബ്ലിംഗ് ക്യാൻ ഫർദർ സ്റ്റെം ഫ്രം ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻസ്. പലപ്പോഴും നമ്മുടെ പിറുപിറുപ്പ് ഉണ്ടാകുവാനായിട്ടുള്ളതായ കാരണമെന്ന് പറയുന്നത് നമ്മുടെ തെറ്റായ ധാരണയാണ്. ദൈവം നമ്മെപ്പറ്റി ഒരു ധാരണ വെച്ചിട്ടുണ്ട്, അതിന് നാം ആമേൻ പറയേണ്ടതിന് പകരം നമുക്ക് പലപ്പോഴും തെറ്റായ വേണ്ടാത്ത രീതിയിലുള്ളതായ ധാരണകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ നാം ദൈവത്തിനും ദൈവമക്കൾക്കും എതിരായിട്ട് പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടാകും. ആറാമതായിട്ട് നാം കാണുന്നത്, ഗ്രംബ്ലിംഗ് ക്യാൻ ഓൾസോ സ്റ്റെം ഫ്രം ദ ഫെയിലുവർ ടു സബ്മിറ്റ് ടു ഗോഡ്. വലിയവനായ ദൈവത്തിന് നാം നമ്മെ തന്നെ സമർപ്പണിക്കുന്നതിൽ നാം തെറ്റുകാരായിത്തീരുമ്പോൾ, അങ്ങനെ നാം ചെയ്യാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പിൻ്റെ അനുഭവങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? പൂർണ്ണമായിട്ട് നാം ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്നവരായിരിക്കണം. അങ്ങനെ സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പാപത്തിൽ നിന്ന് ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്ന അതിൽ നിന്ന് നമുക്ക് മാറുവാനായിട്ട് പിന്തിരിയുവാനായിട്ട് സാധിക്കും. അവസാനത്തേതും ഏഴാമത്തേതുമായ കാര്യമെന്ന് പറയുന്നത്, ഗ്രംബ്ലിംഗ് ക്യാൻ ഓൾസോ സ്റ്റെം ഫ്രം ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് വാട്ട് ജീസസ് ഓഫേഴ്സ്. വലിയവനായ ദൈവം കർത്താവ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് തരുവാനായിട്ട് അവൻ തുടങ്ങും. എന്നാൽ ആ കാര്യത്തിൽ നമുക്ക് സംതൃപ്തിയില്ലാതിരിക്കും. നമുക്ക് കർത്താവ് തരുന്ന കാര്യങ്ങൾ പോരാ, അതിൽ നമുക്കൊരു സംതൃപ്തിയുമില്ല, വീണ്ടും വീണ്ടും നമുക്ക് വേണം എന്നുള്ളതായ ഒരു ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പിറുപിറുപ്പ് ദൈവത്തിനെതിരായിട്ടും വിശ്വാസികൾക്കെതിരായിട്ടും മൂപ്പന്മാർക്കെതിരായിട്ടും ഒക്കെയും നടക്കുന്നത്. പ്രിയ വിശ്വാസികളെ, അതുകൊണ്ട് ഈ പറഞ്ഞ ഏഴ് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ, അത് മാറ്റിക്കളയുമ്പോൾ, നിശ്ചയമായും നമുക്ക് ആ പിറുപിറുക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് എല്ലാറ്റിനും എല്ലായ്പ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട്, സഭയിലുള്ളവരെ നമുക്ക് സ്നേഹത്തോടും ഐക്യത്തോടും കഴിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാക്കട്ടെ. ഇതിലേതെങ്കിലും ഒരു തെറ്റുകളെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാപമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത് നാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം, ആത്മമിത്രം.